ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനും വൈഫും കൂടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് മരൺ റിസോർട്ട്. കുട്ടമ്പുഴ കഴിഞ്ഞ് അതിൽ കാടിനുള്ള യാത്ര നൈസാട്ടോ. അവിടെ വെബ്സൈറ്റിൽ നോക്കിയ പോലെ തന്നെ സ്ഥലം ഒരു രക്ഷയില്ല. കാണുന്ന വ്യൂ റിസപ്ഷനിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത സാധനം ഉണ്ട്. വന്നത് എൻജോയ് ചെയ്ത് കണ്ടാലേ അത് പറയാൻ പറ്റും അതിൻ്റെ വ്യൂവിൻ്റെ ആ ഒരു ഫീല്. ചായ സ്റ്റോൾ, ഇവിടുന്ന് ചായ പിടിക്കാം, നമുക്ക് ഇനി റൂമിലേക്ക് പോകാം. റൂം എന്ന് പറയുന്ന അടിപൊളി റൂമാട്ടോ, നല്ല വലിയ വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്ന പോലെ കിങ് സൈസ് കോട്ട് ബെഡ് കിട്ടിയിട്ടുണ്ട്. റൂം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആട്ടോ. റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആണെങ്കിൽ അത് വേറെ വൈബ്, രക്ഷയില്ല. ഇത് റൂമിനെ ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുക അങ്ങനെ ഒരു സെപ്പറേഷൻ. വാഷ്റൂമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പുറത്തെ സറൗണ്ടിങ്സ് ഒന്ന് നോക്കിയാലോ. മുകളിൽ അതേ റൂമിൻ്റെ മുകളിലത്തെ വ്യൂ ആയിരുന്നു. മുകളിൽ നിന്ന് കാണുന്ന സെയിം വ്യൂ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ബ്രോഡർ വ്യൂ കിട്ടും. മുകളിൽ ബാട്ടബ് ഏരിയ വേണം, കുളിച്ചുകൊണ്ട് വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ബാട്ടബും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിൻ്റെ പുറം ലോകങ്ങളൊന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് സംഭവം. ഇതാണ് എൻ്റെ പ്രോപ്പർട്ടിൻ്റെ ഒരു വ്യൂ. ഇതാണ് റൂമിലേക്ക് പോകേണ്ട വഴി. വഴിയിൽ തന്നെയാണ് ചെറിയൊരു ഇൻഫിനിറ്റി പൂൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു നൈസ് സംഭവം തന്നെ കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ലൈക്ക് എൻ ആവറേജ് ഫുഡ്. അങ്ങനെ വാവു ഒന്നും ഇല്ല ഫുഡിൽ. അവരുടെ അവരെ നേച്ചർ വാക്കിലൊരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പോയി വരാൻ പറ്റും. അതിന് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുഫേ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അഗെയിൻ നോട്ട് ഹൈലൈറ്റിംഗ് ഇറ്റ്, അത്ര ഗ്രേറ്റ് ഒന്നും ആയിരുന്നു. ചെറിയൊരു പ്ലേയറിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കുളിസീൻ. അയ്യോ കുളിസീൻ നോക്കല്ലേ, നല്ല വ്യൂവും കാര്യമായിരുന്നു. ചാറ്റം ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ട്രൈബൽസ് ഫുഡ് കുക്ക് ചെയ്യുന്ന രീതിയാണ്. ഈ പുള്ളി ആണ് ഫുഡ് കുക്ക് ചെയ്ത് കാണിച്ചത്. മുളയിൽ ചിക്കൻ നിറച്ചുകൊണ്ടിരിക്കുക. പുള്ളിയോട് ചോദിച്ചപ്പം ഇതിൽ എല്ലാ ഫുഡും വെക്കാന്നാ പറഞ്ഞു. ഹാഫ് ആൻ അവർ ഇത് തീരിട്ട് കഴിഞ്ഞാൽ ഫുഡ് റെഡിയാ. ഇത് വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുട്ടകുട്ടിയിൽ അടക്കുന്ന പോലെ ഇല വെച്ച് അടക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ആ അരമണിക്കൂർ ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തിട്ട് ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാരണം കേട്ടെടുത്തോളം ഫുഡ് പിന്നെ ഗംഭീര നൈസ സാധനം എല്ലാവരും പറഞ്ഞു. നമ്മൾ വീട്ടിൽ കുക്കറിലെല്ലാം വെക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ട് സാധനം കിട്ടുന്നു. അതൊന്ന് ട്രൈ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റിയും കൂടിയാണ് മരൺ റിസോർട്ടിലേക്ക് വരാനുള്ളൊരു കാരണം. അപ്പം പുള്ളി സെർവ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുട്ടും കുറ്റിയിൽ ഇടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. നല്ല ആവി മാറുന്ന സാധനം. ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നല്ലോ മനസ്സിൽ, ഇത് വെന്തിട്ടുണ്ടാവുമെന്ന്. കഴിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സാധനം സെറ്റാണ് കേട്ടോ. ഈ ലൊക്കേഷൻ അഡ്വഞ്ചർ ടൂറിസത്തിനെല്ലാം ഫേമസ് ആണ്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അഡ്വഞ്ചർ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. ഇൻഫെൻസുമായിട്ട് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് 4-5 വയസ്സുള്ള കുട്ടികളായിട്ടെല്ലാം വന്നാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അഡ്വഞ്ചർ ടൂറിസം പോയേ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടോം ബൈസ് ഫോർ ടേക്ക് കെയർ ബൈ.